വാർത്തയിലെ വിശദമായി, ദക്ഷിണ കന്നഡയിൽ നടന്നത് പ്രതികാര കൊലയെന്ന് സൂചന. 10 ദിവസത്തിനിടെ 3 കൊലപാതകങ്ങളാണ് നടന്നത്. കാസർഗോഡ് സ്വദേശി മഷൂദ്, സുള്ളിയിലെ പ്രവീൺ, സൂരത്കല്ലിലെ ഫാസിൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മഷൂദിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് 2 അരും കൊലകൾ നടന്നത്. കർണാടകയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ദക്ഷിണ കന്നഡയിൽ രാത്രികാല കർഫ്യൂ നിലവിൽ വന്നു. മംഗളൂരു പൂർണ്ണമായും പോലീസ് വലയത്തിലാണ്. വിവരങ്ങളുമായി കെ വി ബൈജു ഒപ്പം ചേരുന്നു. ബൈജു, എന്തുകൊണ്ട് പ്രതികാരക്കൊലയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു? കൃഷ്ണരാജെ, ജൂലൈ 19 കാസർഗോഡ് മൊബ്രാൻ പുത്തൂർ സ്വദേശി ബെല്ലാരിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ഇദ്ദേഹം ജൂലൈ 21 മരണപ്പെടുകയും ചെയ്തു. ഇതിന് തൊട്ട് പിന്നാലെ ബെല്ലാരിൽ തന്നെ ജൂലൈ 27 പ്രവീൺ, യുവമോർച്ച നേതാവ് പ്രവീൺ കൊല്ലപ്പെടുന്നത്. പ്രവീണിന്റെ കൊലപാതകത്തിന് തൊട്ട് പിന്നാലെ ജൂലൈ 28 ഫാസിൽ സൂരത്കൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. എന്നാലും ഈ 3 കൊലപാതകങ്ങളും ഈ നടന്നിരിക്കുന്നത് ദക്ഷിണ കന്നഡയിലാണ്, സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ്. രണ്ട് കൊലപാതകങ്ങൾ അവസാനം നടന്ന 2 കൊലപാതകങ്ങൾ ഏകദേശം ഒരേപോലെയാണ്. രാത്രി ഇത്തരത്തിൽ കടയുടെ മുന്നിൽ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ കട അടുത്ത് വീട്ടിൽ പോകുന്നതിനിടയിലും ഒരു സംഘം വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്തായാലും ഇത് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു സൂചന ഈ 3 കൊലപാതകങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ്. എന്തായാലും ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട സൂരത്പൂരിലെ ഫാസിലിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സംഘടനകളും അംഗത്വമോ അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ കൂട്ടുവായ്പുകളാണ് പോലീസ് ഇത് 3 തമ്മിൽ ഇത്തരത്തിൽ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ 2 കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. മഷൂദിന്റെ, കാസർഗോഡ് സ്വദേശി മഷൂദിന്റെ കൊലപാതക കേസിൽ 8 പ്രതികളെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പ്രവീണിന്റെ കൊലപാതകം നടന്നതിൽ മുഖ്യപ്രതികളെ കണ്ടെത്താനായില്ല. ഫാസിലിന്റെ കൊലപാതകത്തിലും മുഖ്യപ്രതികളെ കണ്ടെത്താനായില്ല. എന്തായാലും ഫാസിലിന്റെയും പ്രവീണിന്റെയും കൊലപാതകത്തിൽ 20 പേർ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഈ പ്രവീണിന്റെ കൊലപാതക നിലയിൽ NIAക്ക് കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഇന്നലെ രാത്രി വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. കൃത്യമായ രേഖകളുള്ളവരെ മാത്രമാണ് കർണാടകയിലേക്ക് കടത്തിവിടുന്നത്. മറ്റ് സംശയം നിന്ന് വാഹനങ്ങൾ പിടിച്ചെടുക്കുക, അതുപോലെ രാത്രി പുറത്തിറങ്ങുന്നതും എന്തായാലും ബൈജു, രാത്രികാല വിലക്കില്ല, കർഫ്യൂ മാത്രമാണ്, അതായത് അത്യാവശ്യമെന്ന് ബോധിപ്പിക്കുന്നവരെ കടത്തിവിടും. തീർച്ചയായും 10 മണിക്ക് ശേഷമാണ് ഈ നിയന്ത്രണം നിലവിൽ വരുന്നത്. 10 മണിക്ക് ശേഷം പുലർച്ചെ 6 മണി വരെ കൃത്യമായി ഇത്തരത്തിൽ പുറത്ത് ഇറങ്ങരുത് എന്ന് തന്നെ നിർദ്ദേശമുണ്ട്. അത്യാവശ്യം ഉള്ളവർ അവർ രേഖകൾ കാണിച്ച് അത്തരത്തിൽ യാത്ര ചെയ്യാം. എയർപോർട്ട് ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവർക്ക് തടസ്സമില്ല. മറ്റ് യാതൊരു തരത്തിലും വാഹനങ്ങളോ മറ്റോ പുറത്തിറക്കരുത്. ഇത് 3 ദിവസത്തേക്കാണ് ഈ രാത്രികാല കർഫ്യൂ ഇപ്പോൾ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞയും ദക്ഷിണ കന്നഡ ജില്ല ജില്ലയിൽ, അതുപോലെ തന്നെ ഉടുപ്പി ജില്ലയിലും ഒരാഴ്ചത്തേക്ക് ഇത്തരത്തിൽ നിരോധനാജ്ഞയും നിലവിലുണ്ട്. എന്തായാലും പകൽ വാഹനങ്ങൾ പരിശോധന പകൽ സമയങ്ങളിലും വാഹന പരിശോധനകൾ ഉണ്ടാകും. ഒപ്പം ഈ കേരള കർണ CCTV ക്യാമറകൾ സ്ഥാപിക്കും. അത് ഇന്നത്തോടുകൂടി സാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും പോലീസ് കൂടുതൽ 2000 മാത്രം പോലീസ് മംഗളൂരു നഗരത്തിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ടീമും മംഗളൂരിലെത്തിയിട്ടുണ്ട്. ബംഗളൂരിൽ നിന്നും കൂടുതൽ പോലീസും ഇപ്പോൾ മംഗളാപുരത്ത് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് റൂട്ട് മാർച്ച് ഉൾപ്പെടെ മംഗളൂരിൽ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ശക്തമായ പോലീസ് തന്നെ വിന്യസിച്ചുകൊണ്ട് ശക്തമായ ജാഗ്രതയിൽ തന്നെയാണ് മംഗളൂരു നഗരമുള്ളത്. കൃഷ്ണരാജ്, ദക്ഷിണ കന്നഡയിൽ രാത്രികാല കർഫ്യൂ, അതീവ ജാഗ്രതയിലാണ് കർണാടക. 3 കൊലപാതകങ്ങൾ 10 ദിവസത്തിനിടെ നടന്ന 3 കൊലപാതകങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന സൂചനയാണ്. പകപോക്കൽ എന്ന നിഗമനത്തിലാണ് പോലീസും അന്വേഷണ സംഘവും എത്തിച്ചേരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കെ വി ബൈജു. മറ്റു വാർത്തകളിലേക്ക്.
മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വീണ്ടും ഗവർണർ സർക്കാർ പോര്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച ഗവർണറുടെ കത്തിന് സർക്കാർ വ്യക്തമായ മറുപടി നൽകാത്തതാണ് തർക്കം രൂക്ഷമാക്കിയത്. ഇതിനിടെ സജി ചെറിയാന്റെ സ്റ്റാഫിലുണ്ടായിരുന്നവരെ മറ്റു മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് മാറ്റിയതും ഗവർണറുടെ അതൃപ്തിക്ക് കാരണമായി. ധൂർത്തെന്ന ആരോപണം തള്ളിയും ഗവർണറെ പരോക്ഷമായി വിമർശിച്ചും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും രംഗത്തെത്തി. പേഴ്സണൽ സ്റ്റാഫിലെ രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാട് കടുപ്പിക്കുകയാണ്. കേരളം പോലെ കാലിയായ ഖജനാവുള്ള ഒരു സംസ്ഥാനത്തിന് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകി എന്തിന് അധിക ചെലവ് ഉണ്ടാക്കുന്നു എന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. ശമ്പളവും വിദ്യാഭ്യാസ യോഗ്യത അടക്കമുള്ള വിവരങ്ങളും ചോദിച്ച് ചീഫ് സെക്രട്ടറിക്ക് നേരത്തെ ഗവർണർ കത്തയച്ചിരുന്നു. ഇതിന് സർക്കാർ മറുപടി നൽകിയെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത വ്യക്തമാക്കിയിരുന്നില്ല. ഇക്കാര്യത്തിൽ വ്യക്തത തേടി വീണ്ടും ഗവർണർ സർക്കാരിനും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കും കത്ത് നൽകി. എന്നാൽ സർക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ മറുപടി നൽകിയില്ല. അതിനിടെയായിരുന്നു സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവരുടെ പുനർവിന്യാസം. നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരെന്നു പറഞ്ഞു നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചുകൊണ്ടുമായിരുന്നു ഗവർണറുടെ വിമർശനം. Individuals are not important, but if the government still wants to go ahead, it is for the people of Kerala to decide. സ്റ്റാഫ് വിവാദം അനാവശ്യമെന്നായിരുന്നു മുൻ നിയമമന്ത്രി കൂടിയായ AK ബാലന്റെ മറുപടി. മറ്റൊരു മന്ത്രി വന്നാൽ സ്റ്റാഫിൽ നിയമിക്കേണ്ടവരെയാണ് ഇപ്പോൾ പുനഃക്രമീകരണത്തിലൂടെ നിയമിച്ചത്. അതിനാൽ ദൂർത്തെന്ന ആരോപണം നിലനിൽക്കില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും ഗവർണറെ പരോക്ഷമായി വിമർശിച്ച് AK ബാലൻ പറഞ്ഞു. News18 തിരുവനന്തപുരം. കണ്ണൂർ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അറിയാതെ വൈസ് ചാൻസലർ അനുവദിച്ച കോളേജിന് സർക്കാരിന്റെ പച്ചക്കൊടി. പഠന TKC എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് അനുവദിച്ച ആർട്സ് ആൻഡ് സയൻസസ് കോളേജിന് അനുമതി നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സർക്കാരിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ ഈ അധ്യയന വർഷം തന്നെ കോളേജ് ആരംഭിക്കും. സിൻഡിക്കേറ്റ് അറിയാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് VC അനുമതി നൽകിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വ്യവസ്ഥകൾ പാലിക്കാതെയാണ് കോളേജ് അനുവദിച്ചതെന്നായിരുന്നു പ്രധാന ആരോപണം. സർവകലാശാല നിയമപ്രകാരം പുതിയ കോളേജ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കണം. പുതിയ അക്കാദമിക് വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അഫിലിയേഷൻ നൽകിയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഇത് അവഗണിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ഈ അധ്യയന വർഷം തന്നെ അഫിലിയേഷൻ നൽകാൻ അനുമതി തേടി VC അയച്ച കത്തിന്മേലാണ് നടപടി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അനുമതിയെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. BSc, മാത്സ്, BBA, BCOM തുടങ്ങിയ കോഴ്സുകൾ ആരംഭിക്കുവാൻ കൂടി സർക്കാർ അനുമതി നൽകിയിരിക്കുമ്പോൾ ഈ കോളേജുകളിൽ വിഷയ വിദഗ്ധ സമിതി പരിശോധന പോലും നടത്തിയിട്ടില്ല. അപ്പോൾ സിൻഡിക്കേറ്റിനെ ഒഴിവാക്കി വൈസ് ചാൻസലർമാരിൽ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളേജ് അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കോളേജിന്റെ അഫിലിയേഷൻ നൽകുന്നെങ്കിൽ അത് ചട്ടവിരുദ്ധമായിരിക്കും. BCOM, BBA, BSc ഉൾപ്പെടെ 5 കോഴ്സുകൾ ഈ വർഷം തന്നെ ആരംഭിക്കാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. 185 കുട്ടികൾക്ക് ആദ്യ വർഷം പ്രവേശനം നൽകും. News18 തിരുവനന്തപുരം. AKG സെന്റർ ആക്രമണം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴും ഇരുട്ടിൽ തപ്പി ആഭ്യന്തര വകുപ്പ്. പ്രതിയെക്കുറിച്ചോ സഞ്ചരിച്ച വാഹനം എവിടെയെന്നോ ഒരു തുമ്പുമില്ലാതെ വലയുകയാണ് അന്വേഷണ സംഘം. പ്രത്യേക സംഘം അന്വേഷിച്ചിരുന്ന കേസ് 23 ദിവസത്തിന് ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. എറിഞ്ഞത് പടക്കമാണെങ്കിലും ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ പതിച്ചത് ഉഗ്രസ്ഫോടനമുള്ള ബോംബായി തന്നെ. MP ഓഫീസ് ആക്രമിക്കപ്പെട്ടതിനു ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നതിന് തൊട്ട് തലേന്ന് രാത്രിയാണ് AKG സെന്ററിന്റെ മതിലിൽ പടക്കം പൊട്ടിയത്. ശബ്ദം എന്ന് പറയുന്നത് ഒരു അത്യന്തം ഭീകരമായ ഒരു ശബ്ദമായിരുന്നു. അത് ഞാൻ തൊട്ട് ഇവിടുത്തെ ഇവിടെയാണ്, ഈ മുറിയിൽ, ഇതിന്റെ മുറിയിലാണ്, ആ 3-ാമത്തെ തലയില്. ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ പിറ്റേന്ന് രാവിലെ AKG സെന്ററിന് മുന്നിലെത്തി 13-അംഗ പ്രത്യേക അന്വേഷണ സംഘം പ്രഖ്യാപിച്ചു. അക്രമത്തിന് പിന്നിൽ കോൺഗ്രസ് എന്ന് CPM തറപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾക്കുള്ള പ്രാഥമികമായ അറിവും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ അക്രമ പ്രവർത്തനങ്ങളും വെച്ചുകൊണ്ട് കോൺഗ്രസ് സൈക്കാരി ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. കാടിളക്കിയുള്ള അന്വേഷണം, 100+ CCTV ക്യാമറകൾ, സംശയം തോന്നിയ 300+ ഇരുചക്രവാഹനങ്ങൾ, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU, BJP, യുവമോർച്ച, ABVP, അങ്ങനെ
പലരിലേക്ക് പരിശോധനയും നിരീക്ഷണവും രഹസ്യാന്വേഷണവും കൊണ്ടുപിടിച്ചു നടന്നു. ഒടുവിൽ ഒരു ചോദ്യം, സുകുമാരക്കുറുപ്പിനെയും ഇതുവരെ കിട്ടിയില്ലല്ലോ. സുകുമാരക്കുറുപ്പ് പോയിട്ട് കാലത്തിനെ പിടിച്ചോ? പലരും മാറി മാറി ഭരിച്ചില്ലേ? എത്ര എത്ര കേസുകളുണ്ട് ഇങ്ങനെ. അത് പോലീസ് നല്ല നിലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്തരത്തിലുള്ള കൃത്യം നിർവഹിക്കുന്നവർ രക്ഷപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കും, സ്വീകരിച്ചിട്ടുണ്ടാകാം. ഇതിനിടെ നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിൽ പടക്കം മാലപ്പടക്കമായി. പോലീസിന്റെ കാവലുണ്ടായിരുന്ന സമയത്ത് എങ്ങനെ ഈ സംഭവം ഉണ്ടായി? ഏതെങ്കിലും ഒരാളെ പിടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, കൃത്യമായ കുറ്റം ചെയ്തയാളെ പിടിക്കലാണ്. എ കെ ജി സെന്ററിന് ചുറ്റും ക്യാമറകളുണ്ട്. ഈ ക്യാമറകളിൽ ഒന്നും സാർ പതിയാത്ത ഈ ചിത്രം ഇത് ആരാണ് സാർ? 23 ദിവസം കഴിഞ്ഞ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നിട്ടും കുറ്റവാളി ഇന്നും അതേ ഇരുട്ടിൽ തന്നെ. വി വിനോദ്, News18, തിരുവനന്തപുരം. ഒറ്റപ്പാടിയിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് 3 പഞ്ചായത്തുകളിലും റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ തീരുമാനം. വന്യമൃഗശല്യം തടയാൻ മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയാൻ അഗളി, പുത്തൂർ, ഷോളയൂർ പഞ്ചായത്തുകളിൽ വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അട്ടപ്പാടിയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയത്. അട്ടപ്പാടിയിലെ അക്രമകാരികളായ ആനകളെ തിരിച്ചറിഞ്ഞ് അവയെ തുരത്തുന്നതിന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കും. വനത്തിൽ കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കാനും ചക്ക, മാങ്ങ തുടങ്ങിയവ ലഭ്യമാക്കാനും ജനകീയമായി ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആനകൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി അവർ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്, വെള്ളത്തിന്റെ പ്രശ്നമാണ്. വനത്തിനുള്ളിൽ ഇത് രണ്ടും ലഭ്യമാക്കുന്നതിന് അടിയന്തരമായി ജനകീയ പദ്ധതിയാക്കിയിട്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാട്ടാനകളെ തുരത്താൻ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭ്യമാക്കാൻ വനംവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും കൃഷിമന്ത്രി അറിയിച്ചു. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രത്യേക യോഗം ചേരും. പദ്ധതിക്കായി ലഭ്യമാക്കാവുന്ന ഫണ്ടുകളുടെ ഏകീകരണം നടത്തും. ഹാംഗിംഗ് ഫെൻസിംഗിനുള്ള സാധ്യതകളും നടപ്പാക്കാൻ കഴിയുന്ന ഇടങ്ങളും പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം വിളിക്കുമെന്നും പ്രാദേശികമായ ആളുകളെ ജാഗ്രതാ സമിതിയുടെ ഭാഗമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എൻ ഷംസുദ്ദീൻ MLA, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. News18, പാലക്കാട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. തീരത്തിന്റെ ആശങ്ക, തീരാശങ്ക. അശാസ്ത്രീയ മനുഷ്യനിർമ്മിതി പാരിസ്ഥിതിക ദുരന്തമുണ്ടാക്കുന്നതിൻ്റെ മറ്റൊരുദാഹരണം കേരള അതിർത്തിയോട് ചേർന്ന തമിഴ്നാട്ടിലെ തേങ്ങാപട്ടണത്തുണ്ട്. മത്സ്യബന്ധന ഹാർബറിന് അനുബന്ധമായി സ്ഥാപിച്ച പുലിമുട്ട് തീരം കടലെടുക്കുന്നതിനും മത്സ്യബന്ധന ബോട്ടുകളുടെ അപകടത്തിനും ഇടവയ്ക്കുകയാണ്. എനിക്ക് പിന്നിലായി കാണുന്നതാണ് കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം ഫിഷിംഗ് ഹാർബർ. ഈ ഫിഷിംഗ് ഹാർബർ സ്ഥാപിച്ചതിന് അനുബന്ധമായിട്ടാണ് പുലിമുട്ടുകളും സ്ഥാപിച്ചത്. ആ പുലിമുട്ടുകളിൽ ഒന്നിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. വിഴിഞ്ഞത്തും ഒപ്പം മുതലപ്പൊടിയിലും നമ്മൾ കണ്ട പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന പുലിമുട്ടികൾക്ക് സമാനമായ സാഹചര്യം ഇവിടെയുമുണ്ട്. അടുത്തടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഈ പുലിമുട്ടികൾക്ക് ഇടയിലൂടെ വേണം ഫിഷിംഗ് ഹാർബറിലേക്ക് ബോട്ടുകൾക്ക് കടന്നുവരാൻ. തികച്ചും അശാസ്ത്രീയമായി സ്ഥാപിച്ചിരിക്കുന്ന പുലിമുട്ടുകൾ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നതിനും ഇടയാക്കുന്നുണ്ട്. കേരള അതിർത്തിയോട് ചേർന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയാണ് തേങ്ങാപട്ടണം. ഹാർബറിന് അനുബന്ധ സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി കടലിലേക്ക് നീട്ടി പുലിമുട്ട് സ്ഥാപിച്ചു. പുലിമുട്ട് നിർമ്മാണം നടക്കുമ്പോൾ തന്നെ ഇതിന്റെ അശാസ്ത്രീയത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. നിർമ്മാണത്തിലെ പിഴവ് കടലാക്രമണം രൂക്ഷമാക്കി. ബോട്ടുകാർക്ക് നല്ല ബുദ്ധിമുട്ട്. ബോട്ട് കരയ്ക്ക് വാർ നേരവും പോർ നേരവും ഉയരെ കയ്യിലെ പിടിച്ചാൽ കരയെ കടലിലെ പോറാം. പോകുമ്പോഴേക്കും കടൽ വരും, ഇത്ര ഉയരം ഇതിലെ പോയാച്ചു. ഇതുവരെ ഹാർബർ ക്ലിയർ ആവില്ലേ? അതായത് എല്ലാവർക്കും നല്ല വരുത്തം, മന വരുത്തം. അതാണല്ലോ ഇന്ന് മുടക്ക് തീരെ പോറും. ഇപ്പോഴും നല്ല കടൽ കടൽ സീറ്റ് ഇരുന്നാൽ
யாருக்கு தொழில் போல ஒரு ஐடியாவும் இல்லை. நான் இப்போ நாங்கள் முடக்கு கலாவை தீந்தாரு என்ன நாங்கள் வேலையெல்லாம் பார்த்துட்டு இருக்கோம். இதுக்கு என்னைக்கு ஒரு முடிவு எங்களுக்கு கிட்டணும். പുലിമുട്ടിനോട് ചേർന്ന് മണ്ണടിയുന്നതാണ് പുതിയ പ്രതിസന്ധി. കടലിന് ഈ മേഖലയിൽ ആഴം കുറഞ്ഞത് മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നതിന് ഇടയാക്കുന്നു. അവിടെ മണ്ണ് മണൽ കയറ്റി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഔട്ട്ബോർഡ് ഇഞ്ചിന് പോകുന്നവരും ഇത്ര നേരം തട്ടി ഇഞ്ചിന് നിന്ന് പോകുന്നുണ്ട്. ഇഞ്ചിന് കടലടിക്കുമ്പോൾ നിറയെ വഞ്ചിക്കാർ അപകടത്തിലായി. ഈ കൊല്ലം മറ്റും ഉയർച്ചേതം അത്ര ആയിട്ടില്ല. ഇതിനു മുമ്പെയൊക്കെ ഫുള്ള ഉയർച്ചേതമാണ്. ഒരു സീസണിന് 4 ആൾ 5 ആൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കേരളവും തമിഴ്നാടിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന തെക്കേ മുനമ്പിന്റെ കണക്കെടുത്താൽ മാത്രം മുതലപ്പൊഴി, വിഴിഞ്ഞം, തമിഴ്നാടിന്റെ ഭാഗമായ തേങ്ങാപ്പട്ടണം എന്നിടങ്ങളിൽ 3 ഫിഷിംഗ് ഹാർബറുകളും അനുബന്ധമായ ബ്രേക്ക് വാട്ടർ സംവിധാനമായ പുലിമുട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 3 ഇടത്തും ഒരേ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നം അനുഭവപ്പെടുന്നു എന്നതാണ് അനുഭവം. അതായത് ഒരിടത്ത് തീരം നഷ്ടപ്പെടുമ്പോൾ മറ്റൊരിടത്ത് കൂടുതലായി തീരം ഉണ്ടാകുന്നു എന്നതാണ് പൊതുവായ സാഹചര്യം. ഇതേ പാരിസ്ഥിതിക പ്രതിഭാസം തന്നെ ഇവിടെ തേങ്ങാപ്പട്ടണത്തും അനുഭവപ്പെടുന്നു. പുലിമുട്ടുകൾ നിർമ്മിച്ച ശേഷം തേങ്ങാപ്പട്ടണം ഹാർബറിന് വടക്ക് ഭാഗത്തുള്ള ഇരയിമ്മൻതുറ, വള്ളവിള തുടങ്ങിയ മേഖലകളിൽ തീരശോഷണം രൂക്ഷമായി. കേരള അതിർത്തിയായ പൊഴിയൂർ മുതൽ കൊല്ലംകോട് വരെ നീളുന്ന തീരദേശ മേഖലയിലും ഇതിന്റെ പ്രതിഫലനമുണ്ടായി. കടലാക്രമണം മൂലം വീടുകൾ മാത്രമല്ല തീരദേശ റോഡുകളും തകർന്നു. വീതിയില്ലാത്തതാണ് പ്രശ്നം. ഇത് കൊണ്ട് നെരുക്കിയുണ്ട് അടുപ്പിച്ചിട്ടിരിക്കുന്നത്, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പം ഈ കടൽ, വലിയ കടലൊക്കെ വരുന്ന സമയത്തൊക്കെ നിറയെ ആൾക്കാർ ഈ വെള്ളത്തിൽ നിന്നൊക്കെ മറിഞ്ഞു വീണെന്നൊക്കെ കുറേ മരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ രാത്രി ഇട്ടത് കുറച്ച് ഉള്ളിൽ കയറ്റിയിടാനുള്ളതിന് ഈ തെര അടിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ആ പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഈ തെര കടൽ ഇതിനകത്ത് കയറുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഉള്ളിൽ കയറില്ലല്ലോ. കടലും തീരവും സംരക്ഷിക്കപ്പെടേണ്ടത് മത്സ്യത്തൊഴിലാളികളുടെയോ തീരദേശവാസികളുടെയോ മാത്രം ആവശ്യമല്ല, ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയാണ്. വർഷം തോറും തീരദേശ സംരക്ഷണത്തിനായി കോടികളാണ് സർക്കാരുകൾ ചിലവഴിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഫലം കാണാറില്ല. വേണ്ടത്ര ശാസ്ത്രീയ പഠനമോ പ്രദേശവാസികളുടെ അഭിപ്രായം തേടലോ ഇല്ലാത്തതാണ് ഇത്തരം പരാജയപ്പെടലുകൾക്ക് മുഖ്യ കാരണം. തമിഴ്നാട്ടിലെ തേങ്ങാപ്പട്ടണത്ത് നിന്നും ക്യാമറമാൻ ശിവപ്രസാദിനൊപ്പം ടി ജി സജിത്, News18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.